ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആർഷ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട തോട്ടത്തിലേക്കാണ്. അപ്പോൾ മാവിൻ്റെ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഈ മാവ് ഇപ്പം പൂക്കുന്ന സമയമാണ്, ചെറിയ ചെറിയ ഉണ്ണി മാങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു കീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ ഫ്രൂട്ട് ഫ്ലൈ അഥവാ നമ്മുടെ കായീച്ചകളാണ്. ഈ കായീച്ചകളുടെ പ്രധാന പ്രശ്നം നിങ്ങൾക്ക് ഞാൻ പല വീഡിയോകളിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കായീച്ചകൾ, ഇത് നമ്മൾ മാങ്ങ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്താണ് പുഴു കാണുകയും അത് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പ്രധാന ഘട്ടം, ഒരു പുതിയൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് വിജയിച്ചൊരു സയൻറ്റിഫിക് പ്രാക്ടീസാണ്. നമ്മളിപ്പം പാക്കേജ് ഓഫ് പ്രാക്ടീസും അല്ലെങ്കിൽ മറ്റ് ലഘുലേഖകളൊക്കെ വായിച്ച് നോക്കുകയാണ്, അതിൻ്റെ അകത്ത് കാണാം അല്ല മണ്ണിളക്കി കൊടുക്കണം, ചീഞ്ഞ മാങ്ങളെടുത്ത് മാറ്റണം, അതൊക്കെ നമ്മളെല്ലാ രീതിയിലൊക്കെ പറയുന്നതാണ്. പക്ഷേ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രധാന രീതി, അപ്പോൾ നമ്മൾ അവലംബിച്ച രീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതിൻ്റെ വെല്ലം, നമ്മളെ വെല്ലം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ കാപ്പി വെല്ല കാപ്പിയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം, അത് ഉരുക്കിയ ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഡെൽറ്റ മെത്രിൻ അല്ലെങ്കിൽ എന്തെങ്കിലും മണമില്ലാത്ത എന്തെങ്കിലും ഒരു കീടനാശിനി മിക്സ് ചെയ്യുക. അതായത് വെല്ലം അത്യാവശ്യം എടുത്ത് ഉരുക്കുക, അതിനുശേഷം നമ്മൾ കുറച്ച് തോതിൽ ഡെൽറ്റ ഏതെങ്കിലും കീടനാശിനി മണമില്ലാത്തത്, അതായത് ഡെൽറ്റ മെത്രനാവാം, ഇമിഡാക്ലോർപിഡ് ആവാം, അസ്റ്റാമിപ്രൈഡ് ആവാം, എന്താണോ അത് സിസ്റ്റമിക് കോൺടാക്റ്റ് നോക്കണ്ട. പക്ഷേ എങ്കിൽ അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ, അങ്ങനത്തെ മണമില്ലാത്തൊരു കീടനാശിനി എടുത്തിട്ട് നമ്മൾ വെല്ലവുമായി മിക്സ് ചെയ്യാം. വെല്ലവുമായി മിക്സ് ചെയ്യേണ്ട കളവ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതൊരു വലിയൊരു മാവാണ്, ഈ മാവ് വലിയൊരു മാവാണ്, കുറച്ച് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മാവ് കൃത്യമാകാം, വലിയ മാവിൻ്റെ തടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സാധാരണ വെല്ലം മിക്സ് ചെയ്തിട്ട് ഇതിന് ചുറ്റും നമ്മൾ സ്പ്രേ പോലെ അതിൻ്റെ കീടനാശിനി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത്, ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ, നല്ല തിക്കായിട്ട് വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ ഭാഗമായി തിക്കായിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴയൊക്കെ കിട്ടിയാൽ ആ വെള്ളം എല്ലാം ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടി തിക്കായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കുറച്ച് ഭാഗത്തിട്ടാൽ ഈ മണം, ഈ എല്ലാത്തിൻ്റെ മണം കൊണ്ട് ഇതെന്ത് സംഭവിക്കും, ഈ കായീച്ച അതിൻ്റെ മണത്തിൽ ആകൃഷ്ടമായിട്ട് ആ നേരെ വന്ന് ഇതിൻ്റെ അകത്ത് ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ നമ്മൾ കീടനാശിനി ഓൾറെഡി മിക്സ്ഡ് ആണ്, കീടനാശിനി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അത് തട്ടി വിടുന്ന തന്നെ പൂർണ്ണമായും നശിച്ചു പോകും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പം ആ രീതിയിൽ നിങ്ങൾ അതിൻ്റെ അഡൽട്സ്, നമ്മൾ അഡൽട്ടിനെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇത് മുട്ടയിടാൻ സാധിക്കില്ല, ഇത് പൂർണ്ണമായി നശിച്ചു പോയി, നമ്മുടെ മാങ്ങ എന്ത് സംഭവിക്കും, നമ്മുടെ മാങ്ങ പൂർണ്ണമായിട്ട് ഇത് ആണും പെണ്ണ് എന്ന് വേർതിരിവില്ലാതെ, ഫെറമോൺ കണിയിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അത് ആണീച്ചയും പെണ്ണീച്ചയൊക്കെ മാറി മാറിയിട്ടാണ് നശിപ്പിക്കുക. പക്ഷേ എങ്കിൽ പ്രധാനപ്പെട്ട ആണീച്ചയാണ് ഫെറമോൺ കണി നശിപ്പിക്കുക. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ ആണ് പെണ്ണ് വകഭേദമില്ലാതെ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മാവ് പൂർണ്ണമായിട്ടും നമുക്ക് ഏകദേശം ഒരു 80 മുതൽ 90% റിസൾട്ട് ഈ ഒരു ടെക്നിക്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.